ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ നമ്മൾ ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്തിട്ട്. അത് മറ്റൊന്നുമല്ല, എനിക്ക് ഫീവറായിരുന്നു. അപ്പോൾ അത് മാറാൻ കുറച്ച് ദിവസം പിടിച്ചു. പിന്നെ തൊണ്ടയൊന്നും ശരിയല്ലായിരുന്നു, പിന്നെ ചുമയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ മാറി വന്നപ്പോഴത്തേക്ക് കുറച്ച് ദിവസം കൂടിപ്പോയി. അതുകൊണ്ടാണ് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് തേങ്ങ വറുത്തരച്ച നമ്മുടെ അയല മീൻകറിയാണ്. നല്ല രുചികരമായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇവിടെ ഒരു അരമുറി തേങ്ങയാണ് എടുത്തിരിക്കുന്നത്, ചിരകിയ തേങ്ങ. നമ്മളതൊരു പാനിലേക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, നന്നായിട്ടൊന്ന് വറുത്തെടുക്കുക. ഈ വെള്ള നിറം മാറി ഒരു കാപ്പിപ്പൊടി കളറിലൊന്ന് വരുന്നത് വരെ നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം നമ്മൾ ഇതൊക്കെ ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മൂട്ടിപ്പിടിച്ച് നമ്മുടെ തേങ്ങയുടെ രുചിയൊക്കെ മാറിപ്പോകും. അപ്പോൾ തേങ്ങ അരച്ചിട്ട് കറി വെച്ച് കഴിക്കുന്നത് കുറച്ചുകൂടി ടേസ്റ്റാണ്. നമ്മൾ പച്ചയ്ക്ക് തേങ്ങ, അതായത് നമ്മൾ തേങ്ങ വറുക്കാതെ നമ്മൾ അരച്ച് കറി വയ്ക്കുന്നതും തേങ്ങ വറുത്തിട്ട് കറി വയ്ക്കുന്നതും ഒരു രണ്ടും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട് അത് രുചിയിൽ. പിന്നെ ഒരു കാര്യം കൂടെ പറയാനുള്ളത്, ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണുക. അപ്പോൾ നമ്മൾ തേങ്ങ വറുക്കാനിട്ടത് ചെറുതായിട്ടൊന്ന് അതിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ചായി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം കേട്ടോ. പിന്നെ ഒരുപാട് സമയം നമ്മളിങ്ങനെ വറുക്കാൻ വേണ്ടി ചിലവഴിക്കുന്നതിനേക്കാളും ആദ്യം വേണമെങ്കിൽ തേങ്ങ ഇതുപോലെ പാത്രത്തിൽ ഇട്ട് കൊടുത്തിട്ട് ഫ്ലെയിം ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. മീഡിയത്തിനേക്കാളും കുറച്ചുകൂടെ കൂട്ടി വെച്ച് കൊടുക്കുക. അതിനുശേഷം നന്നായിട്ടൊന്ന് ഇതുപോലെ കളറൊന്ന് മാറി വരുന്ന സമയത്ത് നമുക്ക് ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലോട്ട് വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ മൂട്ടിപ്പിടിച്ച് തേങ്ങ നമുക്ക് കരിഞ്ഞ രീതിയിലായിരിക്കും കിട്ടുന്നത്. അതുകൊണ്ട് അപ്പോൾ അങ്ങനെ വേണമെങ്കിലും ചെയ്യുക, അല്ലെങ്കിൽ തുടക്കത്തിലെ മീഡിയം ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇതുപോലെ ഒന്ന് കളറ് മാറ്റിയെടുത്താൽ മതിയാകും. അപ്പോൾ തേങ്ങ നന്നായിട്ട് നിറം മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് പൊടികളും പിന്നെ അതിൽ ചേർക്കേണ്ടതൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമുക്കതിലേക്ക് ഒരു ചെറിയ സ്പൂൺ, ഞാനിതിൽ മുഴുവനായിട്ടുള്ള ഉലുവയാണ് ചേർത്തെടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പൊടിയാണ് താല്പര്യമെങ്കിൽ ഒരു പൊടിക്ക് പൊടി ചേർത്തെടുക്കാം. എന്നിട്ട് അത് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് കാശ്മീരി മുളക് പൊടി. ഞാനിതിൽ ഒരു രണ്ട് ചെറിയ ടേബിൾ സ്പൂൺ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കാശ്മീരി മുളക് പൊടി എടുത്തിരിക്കുന്നത്. നമ്മൾ കറി കൂട്ടുമ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി അതിലേക്ക് നമുക്ക് നന്നായിട്ടൊന്ന് തവി വെച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിലേക്ക് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. മല്ലിപ്പൊടി ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. തേങ്ങയുടെ എല്ലാ സൈഡിലും മല്ലിപ്പൊടി, നമ്മൾ ചേർത്ത് കൊടുത്ത മുളക് പൊടി നന്നായിട്ട് പിടിച്ച് കിട്ടാനായിട്ട് ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് പുളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നെങ്കിൽ ചേർത്ത് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക. പക്ഷേ ഞാൻ ഇതിൽ ചേർത്തെടുക്കുന്നില്ല, പൊടികൾ മാത്രമേ ചേർത്തെടുക്കുന്നുള്ളൂ തേങ്ങയിൽ. ഇനി ഇതൊന്ന് ആറാൻ വെച്ചിട്ട് നമുക്ക് മിക്സിയുടെ ചാറിലൊന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്തിട്ട് അരച്ചെടുക്കുക. അരപ്പരച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അടുപ്പത്ത് ഒരു പാത്രം, സാധാരണ രീതിയിലൊരു പാത്രം, കറി വയ്ക്കുന്ന പാത്രം എടുക്കുക. അതിലേക്ക് നമ്മൾ ക്ലീനാക്കി വെച്ചിരിക്കുന്നതുകൊണ്ട് മീൻ ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ നീളത്തിന് മുറിച്ചെടുത്ത രണ്ട് മൂന്ന് പച്ചമുളക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കതിലേക്ക് നല്ല പഴുത്ത തക്കാളി, ഞാനൊരു മീഡിയം സൈസ് തക്കാളി മുഴുവനായിട്ടും ചെറുതായിട്ട് അരിഞ്ഞ് നീളത്തിന് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഉള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഉള്ളി എടുത്തിട്ട് ചതച്ചത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമുക്കതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് കഴുകിയ വെള്ളം കൂടെ ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അരപ്പ് അരയ്ക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉപ്പും കൂടെ ചേർത്തിട്ട് അരച്ചു കൊടുക്കാം. അതല്ലെങ്കിൽ നമ്മളിപ്പോൾ കറി കൂട്ടിയിടുന്ന സമയത്ത് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തീ ഒന്ന് കൂട്ടി വെക്കുക. ഇനി ഒരു തവി ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്ത ശേഷം പിന്നെ നമ്മൾ ഇളക്കാൻ പാടില്ല. നമ്മൾ അടപ്പ് കൊണ്ടൊന്ന് അടച്ചു വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ നമുക്ക് അടപ്പൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ കറി നന്നായിട്ടൊന്ന് തിളച്ച് മീനൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്.
ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് കറിവേപ്പിലയും അതുപോലെ തന്നെ വെളിച്ചെണ്ണയും നമുക്ക് നന്നായിട്ടൊന്ന് തൂങ്ങിക്കൊടുക്കാം. അതിനുശേഷം ഒന്ന് ചുറ്റിച്ച് കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മീൻ കറി തയ്യാറായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.